നമസ്കാരം എല്ലാവർക്കും. റയർ ആൻഡ്രോയിഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്കിങ്ങനെ നമ്മളുടെ വാട്സാപ്പ് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മുടെ പി സിയിൽ ഉപയോഗിക്കാമെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ആക്കിയൊക്കെ എന്തൊരു സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാമെന്നാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു കാര്യം, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ വാട്സാപ്പ് എങ്ങനെ എടുക്കാമെന്നുള്ള കാര്യം പലർക്കും അറിയാം, എന്നാൽ ഒട്ടുമിക്ക ആളുകൾക്കും അറിയില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ, നിങ്ങളുടെ കൂട്ടുകാർക്ക് അറിയില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ, ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരുന്നത് നമ്മുടെ പി സിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ പി സിയിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ആക്കുക. ബ്രൗസർ മീൻസ് നിങ്ങളുടെ കയ്യിലുള്ള മൊസില്ല ഫയർഫോക്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ആയിക്കോട്ടെ, നിങ്ങളുടെ കയ്യിലുള്ള ഗൂഗിൾ ക്രോം ആയിക്കോട്ടെ, നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ആക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ web.whatsapp.com എന്ന സൈറ്റിലേക്ക് ചെല്ലുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു QR കോഡ് കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ വരെ നിൽക്കട്ടെ. ഇന്ന് നമ്മൾ ഫോണിൽ ചെയ്യുന്ന കാര്യമാണ്. ഇനി അടുത്തത് നമ്മൾ ഫോണിലാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങളുടെ ഫോണിലുള്ള വാട്സപ്പ് നിങ്ങളൊന്ന് ഓപ്പൺ ആക്കുക. നിങ്ങളുടെ ഫോണിലുള്ള വാട്സപ്പ് ഒന്ന് ഓപ്പൺ ആക്കിയ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് മുകളിൽ വലത് ഭാഗത്ത് മുകളിലായിട്ട് നിങ്ങൾക്ക് 3 ഡോട്ടുകൾ കാണാൻ സാധിക്കും, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് താഴെ നിങ്ങൾക്ക് വാട്സപ്പ് വെബ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ വരും, അവിടെ ഓക്കെ ഗോട്ട് ഇറ്റ് എന്ന ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ ക്യാമറ നിങ്ങളുടെ പി സിയിൽ കാണിക്കുന്ന ആ ഒരു QR കോഡിന് നേരെ പിടിക്കുക. അല്പനേരത്തിനുള്ളിൽ നിങ്ങളുടെ വാട്സപ്പ് നിങ്ങളുടെ പി സിയിൽ കണക്റ്റ് ആകും. ഇപ്പോൾ എൻ്റെ വാട്സപ്പ് എൻ്റെ പി സിയിൽ കണക്റ്റ് ആയിട്ടുണ്ട് നിങ്ങൾ കാണാൻ സാധിക്കും. മറ്റ് ചാറ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കവിടെ നോ ചാറ്റ്സ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് പി സി ഉപയോഗിച്ച് നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും എല്ലാം സാധിക്കും. ഇതിന് നിങ്ങൾക്ക് പി സിയിലെ ഇൻ്റർനെറ്റ് ആവശ്യമാണ്, അതുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. ഇത് ചെറിയൊരു വീഡിയോ ആണ് എങ്കിൽ തന്നെ ഇതൊരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് എങ്കിലും അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ കൂടി എന്നേബിൾ ആക്കിയേക്കണം. അപ്പോൾ നമുക്ക് ഇനി നല്ലൊരു വീഡിയോ കാണാം. ബൈ.